ഇന്ത്യയിലെ മാധ്യമങ്ങൾ മാത്രമല്ല, സാക്ഷാൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് വരെ നടത്തിയ സർവേകളിലൊന്നും നമ്മുടെ യു ഡി എഫിൻ്റെ നായകൻ ഉമ്മൻചാണ്ടിക്ക് വിശ്വാസമില്ല. ഉമ്മൻചാണ്ടി പറയുന്നത് കേരളത്തിൽ ഇടത് മുന്നണിക്ക് ഭരണ തുടർച്ച ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് ബി ജെ പി മാത്രമാണെന്നാണ്. അതിനായി ബി ജെ പി സി പി എമ്മുമായി ധാരണയിലാണെന്നും ഉമ്മൻചാണ്ടി ആരോപിച്ചു. ഇവർക്കൊന്നും സുഖമില്ലേ? ബന്ധശത്രുക്കളും ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും വളർച്ചയെ തടയുകയും ചെയ്യുന്ന സി പി എമ്മും എൽ ഡി എഫുമായാണോ ധാരണയുണ്ടാക്കുന്നത്? കോൺഗ്രസ് ഒരു കാലത്തും ബി ജെ പിയുമായി ബന്ധം പുലർത്തിയിട്ടില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു അവകാശവാദം. മാത്രമല്ല, സി പി എമ്മും ബി ജെ പിയും കേരളത്തിൽ ഒരുമിച്ച് മത്സരിച്ചിട്ടുണ്ടെന്നും ഇത്തവണ യു ഡി എഫ് അധികാരത്തിലെത്തുന്നത് തടയാൻ ബി ജെ പിയുമായി സി പി എം പല മണ്ഡലങ്ങളിലും ധാരണയിലാണെന്നും ഉമ്മൻചാണ്ടി പറയുന്നു. ബി ജെ പിയെ 5 മണ്ഡലങ്ങളിലെങ്കിലും സി പി എം സഹായിക്കുമത്രേ. ബി ജെ പിയുടെ പ്രഖ്യാപിത നയമാണ് കോൺഗ്രസ് മുക്തഭാരം. സംസ്ഥാനത്ത് നടപ്പാക്കാനാണ് സി പി എമ്മുമായുള്ള കൂട്ടുകെട്ടും. തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഈ കൂട്ടുകെട്ടിൻ്റെ അനന്തരഫലം സി പി എം നേതൃത്വം മനസ്സിലാക്കുന്നില്ലത്രേ. യു ഡി എഫ് ജനങ്ങളുടെ സർവേയിലാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ പുറത്തു വന്ന സർവേ ഫലങ്ങളെല്ലാം പി ആർ വർക്കിൻ്റെ ഭാഗമാണെന്നും ആർക്കാണ് മനസ്സിലാകാത്തതെന്നുമാണ് ഉമ്മൻചാണ്ടിയുടെ ചോദ്യം. സർക്കാരിൻ്റെ വീഴ്ചകളും കഴിഞ്ഞ 5 വർഷത്തെ ഗുരുതര ക്രമക്കേടുകളും മറയ്ക്കാനുള്ള നീക്കമാണ് ഈ സർവേ ഫലങ്ങൾ. ഇടത് സർക്കാരിൻ്റെ അഴിമതികൾ തുറന്നു കാട്ടിയ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് സർവേയിൽ സ്വീകാര്യത കുറവാണ്. രമേശ് ചെന്നിത്തല ഉയർത്തിയ ആരോപണങ്ങളിൽ വിശ്വാസ്യതയില്ലെന്ന് ബോധപൂർവം വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് സർവേയിലുണ്ടായതെന്നാണ് ഇതിനർത്ഥം. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശരിയാ. കാരണം രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു സ്വീകാര്യതയും കേരളത്തിലില്ല. അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങളുടെ പേരിലാണ് സർക്കാർ ഈ അഴിമതി ഇടപാടുകളിൽ നിന്ന് പിന്നോക്കം പോയതെന്ന യാഥാർത്ഥ്യം മറച്ചുവെക്കുന്നു. സർവേ ലക്ഷ്യമാക്കിയത് എന്താണെന്ന് ഇതിൽ നിന്നും വ്യക്തമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ശബരിമല യു ഡി എഫിനെ സംബന്ധിച്ച് പുണ്യഭൂമിയാണ്. അത് എല്ലാവരുടെയും പുണ്യഭൂമി തന്നെയാണ്. ശബരിമലയിലെ ആചാര അനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാൻ ശക്തമായ നിലപാട് സ്വീകരിച്ചത് യു ഡി എഫ് ആണത്രേ. അതുപോലെ യു ഡി എഫ് സർക്കാരാണ് ബി പി എൽ കാർഡുടമകൾക്ക് സൗജന്യ അരി വിതരണത്തിന് തുടക്കം കുറിച്ചത്. ഞങ്ങൾ ഭരിച്ച 5 വർഷം കൃത്യമായി അരി വിതരണം ചെയ്തു. എന്നാൽ ഇടത് സർക്കാർ സൗജന്യ അരി വിതരണം നിർത്തലാക്കി. ഓണക്കിറ്റ് നൽകിയതും യു ഡി എഫ് സർക്കാരാണ്. എന്നാൽ ഈ സർക്കാർ സാമ്പത്തിക സ്ഥിതി പറഞ്ഞ് അത് മുടക്കി. പിന്നീട് ഇപ്പോഴാണ് കിറ്റ് വിതരണം ആരംഭിച്ചത്. ക്ഷേമ പെൻഷൻ കാര്യക്ഷമമായി നടപ്പാക്കിയതും യു ഡി എഫ് സർക്കാരാണ്. പണം അനുവദിച്ചിട്ടും ഇടതുപക്ഷം ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ ക്ഷേമ പെൻഷനുകൾ മുടക്കിയത്രേ. യു ഡി എഫ് കാലത്ത് 34 ലക്ഷം ആയിരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻകാരുടെ എണ്ണം 59.5 ലക്ഷമാക്കിയെന്നാണ് ഇപ്പോൾ പ്രചാരണം. എന്നാൽ വി എസ് സർക്കാരിൻ്റെ കാലത്തെ 14 ലക്ഷം ഗുണഭോക്താക്കളാണ് യു ഡി എഫിൻ്റെ കാലത്ത് 34 ലക്ഷമായതത്രേ. യു ഡി എഫ് സർക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമ ബോർഡ് പെൻഷനും രണ്ടായിട്ടാണ് കണക്കാക്കിയത്. ഇത് ഒരുമിച്ചാക്കിയതാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ പെൻഷനുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചത്. യു ഡി എഫിൻ്റെ വിജയം സുനിശ്ചിതമാണ്. തുടക്കത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഒത്തൊരുമയോടെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. മികച്ച സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്ത് ഉള്ളത്. യുവാക്കളെ കൂടുതലായി മത്സരിപ്പിക്കാൻ കഴിഞ്ഞു. യു ഡി എഫിൻ്റെ വിജയസാധ്യത വർദ്ധിപ്പിക്കും. ഇടത് സർക്കാർ ഇതുവരെ നടത്തിയ പൊള്ളയായ വാഗ്ദാനങ്ങളാണെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. വീണെടുത്ത് കിടന്ന് ഉരുളാൻ ഉമ്മൻചാണ്ടിക്ക് നല്ലതുപോലെ അറിയാം. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് വെറും 600 രൂപയായിരുന്ന ക്ഷേമ പെൻഷൻ ഇപ്പോൾ 1600 ആക്കിയത് ഉമ്മൻചാണ്ടി അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. അന്നത്തെ 600 രൂപ തന്നെ 18 മാസം, അതായത് 1.5 വർഷം കുടിശ്ശ ഇട്ടിട്ടാണ് ഭരണം അവസാനിപ്പിച്ച് സെക്രട്ടേറിയറ്റിൻ്റെ പടി ഇറങ്ങിയത് ഈ വിദ്വാൻമാർ. പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ചെയ്തത് ആ കുടിശ്ശിക പെൻഷൻ ഒരുമിച്ച് കൊടുത്തതാണ്. ഇപ്പോൾ 1600 കൊടുക്കുന്നത് വീണ്ടും അധികാരത്തിലെത്തുമ്പോൾ 2500 ആക്കി വർദ്ധിപ്പിക്കും. ആ ഉറപ്പ് എൽ ഡി എഫ് ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. എൽ ഡി എഫ് പറഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുമെന്ന് വോട്ടർമാർക്കറിയാം.